ഹലോ, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. എസ് എൻ സ്പോർട്സ് മീഡിയയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി ഫൈനലിൽ ഇരുപാദങ്ങളിലുമായി നടന്ന സെമി പോരാട്ടത്തിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ചെൽസി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഇതോടെ ഈ മാസം 29 നടക്കുന്ന ഫൈനലിൽ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. റയലിന്റെ മൈതാനത്ത് നേരത്തെ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു. ഇതോടെ എവേ ഗോളിന്റെ ആനുകൂല്യം ചെൽസിക്ക് കൈവന്നു. തുടർന്ന് ഇന്ന് ചെൽസിയുടെ മൈതാനമായ സ്റ്റെഫോർഡ് ബ്രിഡ്ജിൽ നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ചെൽസി റയലിനെ മറികടക്കുകയായിരുന്നു. ചെൽസിക്കായി 28 ജർമ്മൻ താരം ടിമോ വെർണറും 85 ഇംഗ്ലീഷ് താരം മെയ്സൺ മൗണ്ടുമാണ് ഗോളുകൾ നേടിയത്. മൗണ്ടിന്റെ ഗോളിന് വഴിയൊരുക്കിയത് ക്രിസ്റ്റ്യൻ പുലിസിച്ചാണ്. 2 നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മധ്യനിര താരം എൻഗോളോ കാന്റെയാണ്. 2012 ശേഷം ആദ്യമായാണ് ചെൽസി ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തുന്നത്. 2012 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ഫൈനലിൽ ബയൻ മ്യൂണിക്കിനെ തന്നെ തോൽപ്പിച്ച് ചെൽസി കിരീടമുയർത്തിയിരുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ചെൽസിയും സിറ്റിയും തമ്മിലുള്ള കലാശപ്പോര്. 2019 ഇതിനു മുമ്പ് 2 ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. അന്ന് ടോട്ടനത്തെ വീഴ്ത്തി ലിവർപൂൾ കിരീടമുയർത്തി. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.